ഒരു ഗ്രാമത്തിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ആയോധന കലയിലൂടെ പ്രതിരോധ പാഠം പകർന്നു നൽകുകയാണ് കളരി ഗുരുക്കളായ ഷിജി വി എസ്. വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ കളരിപ്പയറ്റ് പരിശീലിക്കുന്നുള്ളൂ, അതും ജീവിതമാർഗമായിട്ട്. തപസ്യയായി സ്വീകരിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരാളാണ് തോന്നക്കൽ കളിയാട് സ്വദേശിനി ഷിജി. കളിയാടല്ല, കട്ടിയാണ്. പുലർച്ചെ 4 മണിയോടെ തുടങ്ങുന്ന കളരി അഭ്യാസവും പരിശീലനവും വിവിധ പ്രായത്തിലുള്ള 40-ഓളം പേരിൽ ഭൂരിഭാഗവും പെൺകുട്ടികൾ. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ മുതൽ ഈ സംഘത്തിലുണ്ട്. 3-ാമത്തെ വയസ്സ് മുതൽ കളരി ഗുരുക്കളായ അച്ഛനിൽ നിന്നാണ് ഷിജി ആദ്യ പാഠങ്ങൾ പഠിച്ചത്. സംസ്ഥാനതല മത്സരങ്ങളിൽ ചാമ്പ്യനായിരുന്നു. 1994 പിതാവ് വേങ്ങോട് കട്ടിയാട് വി എസ് കളരി സ്ഥാപിക്കുന്നത്. അച്ഛൻ്റെ മരണശേഷം ഷിജി ഇവിടെ ഗുരുക്കളായി എത്തി. അപൂർവമായി മാത്രം സ്ത്രീകൾ കടന്നു വരുന്ന ഇടമാണ് കളരിപ്പയറ്റ്. തുടക്കം എന്ന് പറയുന്നത് തൊഴുതെടുപ്പ് തന്നെയാണ്. അപ്പോൾ അത് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അയാൾ എത്രത്തോളം ഇതിൽ കളിച്ച് വരാൻ പറ്റുമെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് അഭ്യാസ മുറകൾ പഠിപ്പിച്ചു കൊടുക്കും. ഫസ്റ്റ് വ്യായാമം തന്നെയാണ്, ഒരു 3 മാസക്കാലം വ്യായാമ മുറകൾ തന്നെയാണ് പരിശീലിപ്പിക്കുന്നത്. ആ 3 മാസത്തിന് ശേഷമാണ് കളരിയുടെ അടവുകൾ പരിശീലിപ്പിച്ച് തുടങ്ങുന്നത്. ഏറെ ശ്രദ്ധയും ഏകാഗ്രതയും വേണ്ട ആയോധന കലയാണ് കളരിപ്പയറ്റ്. എതിരാളിക്ക് ഒന്ന് പിഴച്ചാൽ അപകടം ഉറപ്പാണ്. മനസ്സിന് ഏകാഗ്രതയും ശരീരത്തിന് ഉന്മേഷവും നൽകാൻ കളരിപ്പയറ്റിന് സാധിക്കും. ചിട്ടയായ ജീവിതക്രമത്തിലൂടെയും നിരന്തരമായ പരിശീലനത്തിലൂടെയുമാണ് കളരിയിലെ ജീവിതം. കുട്ടികളിൽ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. നല്ലൊരു സ്വഭാവ രൂപീകരണത്തിന് ഉതകുന്ന ഒരു കാര്യമാണ്. അവർക്ക് തന്നെ ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. വർഷങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെയാണ് ഷിജി ഗുരുക്കളായി മാറിയത്. ഗുരുക്കളായെങ്കിലും കളരി അഭ്യസിക്കുന്നത് മുടക്കാറില്ല. പടിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കലയെ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യം കൂടിയാണ് ഷിജിയുടെ കളരി ജീവിതം. 24 തിരുവനന്തപുരം.